ഹലോ സ്റ്റുഡൻസ് പത്താം സ്റ്റാൻഡേർഡിൽ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററിലെ ഗ്യാസ്ലാസ് ആൻഡ് മോൾ കൺസെപ്റ്റ് വാതക നിയമങ്ങൾ മോൾ സങ്കല്പനം എന്ന ചാപ്റ്ററിലെ കുറേ പ്രധാന ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്തൊക്കെയായിരുന്നു എന്താണ് ഒരു ജി എ എം വോട്ട് ഇസ് എ ജി എം ഒരു ജി എ എമ്മിൽ എത്ര ആറ്റംസ് ഉണ്ട് ഹൗ മെനി ആറ്റംസ് ആർ ദറിൻ എ ജി എ എം ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഫ്രം ദ ഗിവൺ സാമ്പിൾ നമുക്ക് അറ്റോമിക് മാസ് തന്നാൽ ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് തന്നിരുന്നാൽ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രണ്ട് പ്രോബ്ലംസ് തന്നിരുന്നു രണ്ട് കണക്ക് സയൻസ് ഡയറി ഒന്ന് ഓപ്പൺ ചെയ്തേ അതിൻ്റെ ആൻസറ് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു അതായത് ഫോർട്ടി ടു ഗ്രാംസ് ഓഫ് നൈട്രജൻ തന്നിരുന്നു നൈട്രജൻ നാൽപ്പത്തിരണ്ട് ഗ്രാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു നമുക്കറിയാം നമ്പർ ഓഫ് ജി എ എം എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ വൺ ജി എ എം ഇവിടെ നാൽപ്പത്തിരണ്ട് ഗ്രാം ആയിരുന്നു നാൽപ്പത്തിരണ്ട് ബൈ നൈട്രജൻ്റെ ജി എ എം പതിനാല് ഗ്രാം സോ ഫോർട്ടി ടു ബൈ ഫോർട്ടീൻ ഇസ് ഈക്വൾ ടു ത്രീ ജി എ എം മൂന്ന് ജി എ എംസ് നമ്പർ ഓഫ് ജി എ എം ത്രീന്ന് കിട്ടി നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൾ ടു ത്രീ ഇൻ

ദിറ്റ്സ് വെരി ഈസി എങ്ങനെ ചെയ്യും എൺപത് ഡിവൈഡഡ് ബൈ വൺ ജി എ എം ദാറ്റ് ഈസ് എയ്റ്റി ബൈ സിക്സ്റ്റീൻ ആൻഡ് വിൽ ഗെറ്റ് ഫൈവ് ജി എ എം അഞ്ച് ജി എ എം എന്ന ഉത്തരം കിട്ടും ഇനി എന്ത് കാണണം നമ്പർ ഓഫ് ആറ്റംസ് ഫൈവ് ഇൻറ്റു എവഗാഡോ നമ്പർ എൻ എ നമുക്കിനി എൻ എന്ന് ഉപയോഗിക്കാം ഓരോ തവണയും സിക്സ് പോയിൻ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റിസ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നതിന് വരും ഫൈവ് ഇൻറ്റു എൻ എ ദീസ് ഫൈവ് എൻ എ ഇത് തന്നെയായിരുന്നു നിങ്ങളുടെ ആൻസറും ഫൈൻ ഇനി നമുക്ക് അടുത്തൊരാശയത്തിലേക്ക് കടക്കാം ഓക്കെ അപ്പോഴേ വൺ ജി എ എം എന്ന് പറഞ്ഞാൽ വൺ എൻ എ അറിയാം ദാറ്റ് ഈസ് വൺ അവഗാഡ്രോ നമ്പർ ആണെന്ന് അറിയാം ഈ എമൗണ്ടിനെ അതായത് വൺ അവഗാഡ്രോ നമ്പർ കിട്ടാൻ അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് നോൺ ടു ടു ഇൻറ്റു ടെൻ റൈസ് ട്വൻറ്റി ത്രീ ആറ്റംസ് കിട്ടാൻ എടുത്ത ആ അളവിനെ നമ്മൾ വൺ മോൾ എന്ന് വിളിക്കും വാട്ട് ഈസ് വൺ മോൾ ദിസ് ഇസ് ദ എസെൻസ് ഓഫ് ദിസ് ചാപ്റ്റർ ശരിക്കും ഇതാണ് മോൾ സങ്കല്പനം ചാപ്റ്ററിൻ്റെ മെയിൻ പോയിൻ്റ് ആണ് ഒരു ജി എ എം എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ജി എ എം ആറ്റം ഇസ് ഈക്വൽ ടു വൺ എൻ എ ഇസ് ഈക്വൽ ടു വൺ മോൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഇത് കൃത്യമായി എഴുതി വെക്കുക വൺ ജി എം ഇസ് ഈക്വൽ ടു വൺ എൻ എ ആറ്റംസ് ഇസ് ഈക്വൽ ടു വൺ മോൾ ആറ്റംസ് ഒരു ജി എ എം സമം ഒരു എൻ എ ആറ്റംസ് സമം വൺ മോൾ ആറ്റം ഒരു മോൾ ആറ്റങ്ങൾ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പം നമുക്ക് ഏത് സാമ്പിൾ തന്നാലും ആറ്റത്തിൻ്റെ മാസ് തന്നാലും നമുക്ക് അതിൽ നിന്ന് എവിടെ എത്തിച്ചേരാൻ പറ്റും നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ പറ്റും ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും മൂലകങ്ങളും സംയുക്തങ്ങളും ഫ്രീ സ്റ്റേറ്റിൽ മോളിക്യൂൾസായിട്ടാണ് കാണപ്പെടുന്നത് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് സീൻ ആസ് മോളിക്യൂൾസ് ഇൻ ഫ്രീ സ്റ്റേറ്റ് അപ്പോൾ നമുക്കിനി മോളിക്യൂൾസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം മാസിൽ നിന്നും നമ്മൾ ആറ്റങ്ങൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് മാസിൽ നിന്നും മോളിക്യൂൾസ് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് കുറച്ച് മോളിക്യൂൾസിനെ പരിചയപ്പെടാം ഈ പട്ടികയൊന്നോക്കെ പ്ലീസ് ലിസൺ ദിസ്റ്റേബിൾ ഹൈഡ്രജൻ മോളിക്യൂൾ എച്ച് ടു ഓക്സിജൻ മോളിക്യൂൾ ഒ ടു നൈട്രജൻ എൻ ടു വാട്ടർ ജലം ജലതന്മാത്ര എച്ച് ടു ഒ ആൻഡ് അമോണിയ എൻ എച്ച് ത്രീ അപ്പം നമുക്ക് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് തന്മാത്രകളുടെ എണ്ണം കാണണമെങ്കിൽ തന്മാത്രകളുടെ മാസ് അറിയണം മോളിക്കുലാർ മാസ് അറിഞ്ഞിരിക്കണം അറ്റോമിക് മാസ് നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമ്മൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് എങ്ങനെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കും അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് അറ്റോമിക് മാസ് തന്നിരിക്കും ക്വസ്റ്റിനിൽ അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും അവിടെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ടാവും ഓക്കെ ഇവിടെ നമുക്ക് നോക്കാം ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് നമുക്കറിയാം വൺ ആണ് സോ ഒരു ഹൈഡ്രജൻ തന്മാത്ര എച്ച് ടുവിൻ്റെ മാസ് എത്രയായിരിക്കും മോളിക്കുലോർ മാസ് ഓഫ് എച്ച് ടു വൺ പ്ലസ് വൺ സീക്വൾ ടു ടു അങ്ങനെയാണെങ്കിൽ ഓക്സിജനോ ഒരു ഓക്സിജൻ ആറ്റം പതിനാറ് ആണ് അങ്ങനെയാണെങ്കിൽ ഒ ടു സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ സീക്വൾ ടു തേർട്ടി ടു വാട്ട് അബൂട്ട് നൈട്രജൻ ഫോർട്ടീൻ പ്ലസ് ഫോർട്ടീൻ പതിനാല് പ്ലസ് പതിനാല് ഇരുപത്തെട്ടേന്ന് ആൻസർ കിട്ടും അല്ലേ ജലമോ വാട്ടറോ എച്ച് ടു ഒ എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ രണ്ട് ഹൈഡ്രജൻ്റെ ടു മാസ് ടു പ്ലസ് സിക്സ്റ്റീൻ ടു പ്ലസ് സിക്സ്റ്റീൻ എയ്റ്റീൻ നോക്കാം ടു അമോണിയ എൻ എച്ച് ത്രീ എൻ നമുക്കറിയാം ഫോർട്ടീൻ എച്ച് ത്രീ മൂന്നെണ്ണമുണ്ട് ഹൈഡ്രജൻ ഫോർട്ടീൻ പ്ലസ് ത്രീ സെവൻറ്റീൻ ഓക്കെ സോ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് രണ്ട് ക്വസ്റ്റ്യൻ സയൻസ് ഡയറിയിലേക്ക് എഴുതുമോ മോളിക്കുലർ മാസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ഗ്ലൂക്കോസിൻ്റെ ഫോമിലെഴുതിക്കോളൂ സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾക്കറിയാം എച്ച് ടു എസ് ഒ ഫോർ ഗ്ലൂക്കോസ് സൾഫ്യൂരിക് ആസിഡ് എന്നിവയുടെ മോളിക്കുലാർ മാസ് കണക്കാക്കുക സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സും എച്ച് ടു എസ് ഒ ഫോറുമാണ് മോളിക്കുലാർ മാസ് കണക്കാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം അറ്റോമിക് മാസ് വേണം അതും കൂടെ എഴുതിക്കോളൂ സി ട്വൽവ് പന്ത്രണ്ട് എച്ച് വൺ ഒ സിക്സ്റ്റീൻ ആൻഡ് എസ് തേർട്ടി ടു സൾഫറ് മുപ്പത്തിരണ്ട് എങ്ങനെ കണക്കാക്കും സി ആണ് അപ്പം പന്ത്രണ്ട് ഉള്ള കാർബൺ സിക്സ് ഉണ്ട് അതിൻ്റെ കൂടെ ട്വൽവ് ഹൈഡ്രജനാറ്റത്തിൻ്റെ മാസും സിക്സ് ഓക്സിജൻ ആദ്യത്തിൻ്റെ മാസും കൂടെ ആഡ് ചെയ്യുക ചെയ്യുമല്ലോ അടുത്ത ദിവസം എൻ്റെ ആൻസർ എന്നോട് പറയണം ഓക്കെ അടുത്ത നോക്കൂ സൾഫ്യൂരിക് ആസിഡാണ് എച്ച് ടു എസ് ഒ ഫോർ മുകളിൽ പറഞ്ഞ രീതിയിൽ സൾഫ്യൂരിക് ആസിഡും ചെയ്ത് നോക്കണം സോ യു നോ ഹൗ ടു കാൽക്കുലേറ്റ് മോളിക്കുലാർ മാസ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ അറിയാം മനസ്സിലായി അല്ലേ മനസ്സിലായല്ലേ പക്ഷേ നമ്മൾ എന്തിനാണ് പോകുന്നത് മോളിക്കുലാർ മാസിൽ നിന്നും അല്ലെങ്കിൽ മാ മോളിക്യൂൾസിൻ്റെ മാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണം എണ്ണം കണ്ടുപിടിക്കണം മോളിക്കുലാർ മാസിൽ നിന്നും എങ്ങനെ നമ്മൾ എണ്ണത്തിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പട്ടികയൊന്ന് നിരീക്ഷിക്കാം ഇതൊന്ന് എക്സാമിൻ ചെയ്തിട്ട് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം ഹൈഡ്രജൻ മോളിക്കുലാർ മാസ് നമുക്കറിയാം ടു ആണ് ഓക്സിജൻ തേർട്ടി ടു ആണ് നൈട്രജൻ ട്വൻറ്റി എയ്റ്റ് ആണ് ഇരുപത്തെട്ടാണ് ആൻഡ് വാട്ടർ എയ്റ്റീൻ പതിനെട്ടാണ് ജല തന്മാത്രയുടെ മോളിക്കുലർ മാസ് ആൻഡ് അമോണിയ ഈസ് സെവൻറ്റീൻ ഓക്കെ ഇനി ലാസ്റ്റ് കോളത്തിലേക്ക് നോക്കൂ എത്ര നമ്പറാണ് എടുത്തിരിക്കുന്നത് എത്ര എണ്ണം തന്മാത്രകളാണ് അവിടെ എടുത്തിരിക്കുന്നതെന്ന് നോക്കൂ സിക്സ് പോയിൻറ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ ത്രീസ് ടു ട്വൻറ്റി ത്രീ വൺ എൻ എ ആണ് വൺ എവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കൂൾസ് ആണ് അവിടെ എടുത്തിരിക്കുന്നത് അത്രയും കിട്ടാൻ വേണ്ടി ഞാൻ എത്ര മാസ് എടുത്തു നോക്കൂ ൈഡ്രജൻ്റെ വൺ എൻ എ വൺ എവഗാഡ്രോഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ലഭിക്കാനായിട്ട് ഞാൻ എടുത്ത മാസ് എത്രയാണെന്ന് നോക്കൂ ടു ഗ്രാം ഓക്സിജൻ്റെയോ തേർട്ടി ടു ഗ്രാം അല്ലേ വാട്ട് ഇസ് മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ തേർട്ടി ടു അപ്പോൾ നമ്മൾ അറ്റോമിക് മാസ് പഠിച്ചപ്പോൾ ജി എ എം പഠിച്ചു ഇവിടെ മോളിക്കുലാർ മാസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടേമാണ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ജി എം എം വാട്ട് ഇസ് ജി എം എം സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റേസ്റ്റ് ട്വൻറ്റി ത്രീ മോളിക്യൂൾസ് ലഭിക്കാൻ വേണ്ടി നമ്മളെടുത്ത മോളിക്യൂൾസിൻ്റെ മാസാണ് വൺ ജി എം എം വൺ ജി എം എം ഇസ് എ മാസ് ടേക്കൺ ടു ഒപ്റ്റെയിൻ സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ നമ്പർ ഓഫ് മോളിക്യൂൾസ് വൺ എവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ലഭിക്കാൻ വേണ്ടി നാം എടുത്ത മാസാണ് വൺ ജി എം എം അപ്പോൾ ഹൈഡ്രജൻ വൺ ജി എം എം എന്ന് പറഞ്ഞാൽ ടു ഗ്രാം ഓക്സിജൻ തേർട്ടി ടു ഗ്രാം നൈട്രജൻ പറയൂ എത്ര ഗ്രാം ആണ് നൈട്രജൻ്റെ മോളിക്കുലർ മാസ് അറിയാം ട്വൻറ്റി എയ്റ്റ് ആണ് സോ വൺ ജി എം എം ഓഫ് നൈട്രജൻ വിൽ ബി ട്വൻറ്റി എയ്റ്റ് ഗ്രാം വെരി ഗുഡ് അടുത്തത് എന്താണ് വാട്ടർ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എയ്റ്റീൻ ആണ്

സംയുക്തത്തിൻ്റെയോ മോളിക്കുലാർ മാസിനു തുല്യമായ ഗ്രാം അളവിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സാമ്പിൾ തന്നാൽ കുറേ മോളിക്കുളിൻ്റെ മാസ് നിങ്ങളുടെയും തന്നാൽ എത്ര ജി എം എം ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നമ്പർ ഓഫ് ജി എം എം ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ജി എം എം ഇൻ എ ഗിവൺ സാമ്പിൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പം വൺ ജി ഇപ്പോൾ ഈ ടേബിൾ നോക്കൂ വൺ ജി എം എം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ തേർട്ടി ടു ഗ്രാം ഉണ്ട് അതിൽ വൺ എൻ എ മോളിക്യൂൾസ് ഉണ്ട് ഇത്രയും കാര്യം നമുക്കറിയാം വൺ ജി എം എം ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു തേർട്ടി ടു ഗ്രാം ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് വൺ എൻ എ മോളിക്യൂൾസ് ഓക്കെ ദെൻ സിക്സ്റ്റി ഫോർ ഗ്രാം ഓക്സിജൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ് സിക്സ്റ്റി ഫോർ ഗ്രാം ഓക്സിജൻ ഞാൻ തരികയാണ് ഐ എം ഗിവിങ് യു സിക്സ്റ്റി ഫോർ ഗ്രാം ഓഫ് ഓക്സിജൻ

ഗി വൺ മാസ് ഡിവൈഡഡ് ബൈ വൺ ജി എം എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ജി എം എംസ് തന്നിരിക്കുന്ന മാസിനെ ഒരു ജി എം എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ജി എം എമ്മുകൾ ഉണ്ടെന്ന് കിട്ടും അതിൻ്റെ എണ്ണം കിട്ടും അതിനെ എൻ എ എവഗാഡ്രൂ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടും നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്ലിയർ ആയോ നമ്മൾ ആറ്റം എങ്ങനെയായിരുന്നു തന്നിരിക്കുന്ന മാസിനെ ജി എ എം കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പം നമുക്ക് ജി എ എംകളുടെ എണ്ണം കിട്ടി അതിനെ എൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി ആറ്റങ്ങളുടെ എണ്ണം കിട്ടി ഇവിടെ മോളിക്യൂളാണ് തന്നിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ മാസിനെ ജി എം എം കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോഴെന്ത് കിട്ടി നമ്പർ ഓഫ് ജി എം എം കിട്ടി അതിനെ എൻ എ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ദെൻ യു വിൽ ഗെറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ക്ലിയർ ആയോ അങ്ങനെയാണെ ഓരെണ്ണം കൂടെ ചെയ്ത് നോക്കൂ ഐ എം ഗിവിങ് യു നയൻറ്റി സിക്സ് ഗ്രാം ഓഫ് ഓക്സിജൻ നയൻറ്റി സിക്സ് ഗ്രാം ഓഫ് ഓക്സിജൻ തൊണ്ണൂറ്റാറ് ഗ്രാം ഓക്സിജൻ തരികയാണ് ഇതിൽ എത്ര ഓക്സിജൻ തന്മാത്രകൾ ഉണ്ട് ചെയ്ത് നോക്കിയേ തൊണ്ണൂറ്റാറ് ഗ്രാം ഓക്സിജൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റിൻ നയൻറ്റി സിക്സ് ഗ്രാം ഓഫ് ഓക്സിജൻ എങ്ങനെയാണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ വൺ ജി എം എം ദറ്റ് ഇസ് നയൻറ്റി സിക്സ് ഡിവൈഡഡ് ബൈ തേർട്ടി ടു തൊണ്ണൂറ്റാറിനെ മുപ്പത്തിരണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു തന്നിരിക്കുന്ന മാസമായ തൊണ്ണൂറ്റാറിനെ ഓക്സിജൻ്റെ വൺ ജി എം എം ആയ മുപ്പത്തിരണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു എത്ര കിട്ടി ത്രീ ജി എം എം ജി എം എമ്മുകളുടെ എണ്ണം കിട്ടി അപ്പം തന്നിരിക്കുന്ന മാസിൽ നിന്നും ജി എം എമ്മുകളുടെ എണ്ണത്തിൽ എത്തിച്ചേർന്നു ഇനി എവിടെ പോകണം നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ജി എം എം ഇൻ എൻ എ രസിക്കല് ത്രീ ഇൻറ്റു സിക്സ് പോയിൻറ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ വേസ് ട്വൻറ്റി ത്രീ ഓർ യു ക്യാൻ റൈറ്റ് ത്രീ എൻ എ മൂന്നേ ഗുണം എവഗഡ്രു നമ്പർ അല്ലെങ്കിൽ അതിന് ചുരുക്കത്തിൽ ത്രീ എൻ എന്ന് എഴുതും അങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും മനസ്സിലായല്ലോ അതായത് മോളിക്കുലാർ മാസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചു രണ്ട് ക്വസ്റ്റ്യൻ ചെയ്താലോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനായിട്ട് രണ്ട് ക്വസ്റ്റ്യൻ എഴുതും

എളുപ്പമാണ് ചെയ്യാൻ നിങ്ങൾക്ക് മോളിക്കുലർ മാസ് കണ്ടെത്താനും തന്നില്ല ഞാൻ ഡയറക്റ്റായിട്ട് മോളിക്കുലർ മാസ് തന്നു എളുപ്പമാണ് അല്ലെങ്കിൽ നിങ്ങൾ മോളിക്കുലാർ മാസ് കണ്ടെത്തണം ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക മോളിക്കുലാർ മാസ് നൂറ്റി എൺപത് ക്വസ്റ്റ്യൻ നമ്പർ ടു നയൻറ്റി ഗ്രാം വാട്ടർ തൊണ്ണൂറ് ഗ്രാം ജലം എച്ച് ടു ഒ എൻ്റ് ബ്രാക്കറ്റ് യുറൈറ്റ് മോളിക്കുലാർ മാസ് എയ്റ്റീൻ ബ്രാക്കറ്റിൽ എഴുതുക മോളിക്കുലാർ മാസ് പതിനെട്ട് അറിയാമല്ലോ ഗിവൺ മാസിനെ വൺ ജി എം എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഭാഗിക്കുമ്പോൾ നമ്പർ ഓഫ് ജി എം എം കിട്ടും അതിനെ എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടും തന്മാത്രകളുടെ എണ്ണം കിട്ടും നോട്ട്ബുക്കിലും ആ പോയിൻ്റ് എഴുതി വെക്കുക അതായത് തന്നിരിക്കുന്ന മോളിക്യുലർ മാസിനെ ഒരു ജി എം എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ജി എം എം ജി എം എമ്മുകളുടെ എണ്ണം കിട്ടുന്നു അതിനെ എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടുന്നു അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു മോളിക്യൂൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം ഏതിൽ നിന്നാണ് മാസിൽ നിന്ന് വളരെ എളുപ്പമല്ലേ നേരത്തെ നമ്മളൊരു പോയിൻറ്റ് പറഞ്ഞു വൺ മോൾ ആറ്റം എന്തായിരുന്നു വൺ മോൾ ആറ്റം വൺ മോൾ ആറ്റത്തിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരുന്നു എത്ര ഉണ്ടായിരുന്നു വൺ എൻ എസ് വൺ എന്നെ വൺ എൻ എ ആണ് വൺ മോൾ ഓർ യു ക്യാൻ സേ വൺ ജി എ എം വാട്ട് ഇസ് വൺ മോൾ മോളിക്യൂൾ ഒരു മോൾ തന്മാത്രകൾ എന്താണ് ഒരു അവഗാഡ്രോ നമ്പർ തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന പദാർത്ഥത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ആണ് വൺ മോൾ ഇറ്റ് ഡിനോട്ട്സ് ദ എമോണ്ടോ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് വൺ എൻ എ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് വി ക്യാൻ റൈറ്റ് വൺ ജി എം എം ഇസ് ഈക്വൾ ടു വൺ എൻ എ മോളിക്യൂൾസ് ഇസ് ഈക്വൾ ടു വൺ മോൾ ഓഫ് മോളിക്യൂൾസ് അതായത് ഒരു ജി എം എം ഇസ് ഈക്വൽ ടു ഒരു എൻ എ തന്മാത്രകൾ ഇസ് ഈക്വൽ ടു ഒരു മോൾ തന്മാത്രകൾ ക്ലിയർ ആയോ അപ്പോൾ മോൾ ആറ്റംസ് നമ്മൾ പഠിച്ചു മോൾ തന്മാത്രകൾ പഠിച്ചു നമുക്കൊരു മറ്റൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം ഈ ചോദ്യം ഒന്ന് എഴുതിയേ ട്വൻറ്റി എയ്റ്റ് ഗ്രാം നൈട്രജൻ എൻ ടു നൈട്രജൻ്റെ തന്മാത്രയാണ് ഐ എം ഗിവിംഗ് എ മോളിക്യൂൾ ഓഫ് നൈട്രജൻ ഹാവിങ് ദ മാസ് ഓഫ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം ഇരുപത്തെട്ട് ഗ്രാം നൈട്രജൻ ഉണ്ട് എൻ്റെ ചോദ്യം ഇതിൽ എത്ര ജി എ എം ഉണ്ട് എത്ര നൈട്രജൻ ആറ്റംസ് ഉണ്ട് എത്ര മോൾ നൈട്രജൻ ആറ്റംസ് ഉണ്ട് ഒന്നുകൂടെ പറയാം ഇരുപത്തെട്ട് ഗ്രാം എൻ ടു തന്മാത്രകളിൽ എത്ര ജി എ എം ഉണ്ട് എത്ര ആറ്റങ്ങളുണ്ട് എത്ര മോളുകളുണ്ട് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ജി എ എംസ് ഇൻ

എത്ര കിട്ടി ടു ജി എ എം അതായത് ഇരുപത്തെട്ട് ഗ്രാം നൈട്രജനിൽ രണ്ട് ജി എ എം ഉണ്ട് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ ട്വൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർട്ടീൻ വിൽ ഗെറ്റ് ടു ജി എ എം നമ്പർ ഓഫ് ജി എ എം ഇസ് ഈക്വൾ ടു ദറ്റ് ഇസ് ട്വൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർട്ടീൻ ഇസ് ഈക്വൾ ടു ടു ജി എ എം അടുത്ത സ്റ്റെപ്പ് ഈസി അല്ലേ നമ്പർ ഓഫ് ജി എ എം കിട്ടിക്കഴിഞ്ഞു ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യും നമ്പർ ഓഫ് ആറ്റംസ് ഇതിൽ നിന്ന് നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം എത്രയാണ് ടു ജി എ എം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റങ്ങളാണ് ടു ഇൻറ്റു അവഗാഡ്രോ നമ്പർ ദാറ്റ് ഇസ് ടു എൻ എ ഈസി അല്ലേ ടു ജി എ എം ഇൻ ടു അവഗാഡ്രോ നമ്പർ ടു എൻ എ ആറ്റംസ് ഇനി എത്ര മോൾസാണ് ടു ജി എം എന്ന് പറഞ്ഞാൽ ടു മോൾസ് ഓഫ് നൈട്രജൻ ആറ്റംസാണ് ടു ജി എ എം ഇസ് ഈക്വൽ ടു ടു മോൾസ് നമ്മൾ നേരത്തെ പഠിച്ചു ജി എ എം നമ്പർ ഓഫ് ജി എ എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ആണെന്ന് നേരത്തെ പഠിച്ചു അല്ലേ ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ എഴുതു ഇരുപത്തെട്ട് ഗ്രാം നൈട്രജൻ തന്നെ തരികയാണ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം നൈട്രജൻ മൈ ക്വസ്റ്റ്യൻ ഈസ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ജി എം എം കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം ആൻഡ് ഓൾസോ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഇതിൽ ഈ ഇരുപത്തെട്ട് ഗ്രാം നൈട്രജനിൽ എത്ര ജി എം എമ്മുകളുണ്ട് എത്ര തന്മാത്രകളുണ്ട് എത്ര മോളുകളുണ്ട് എങ്ങനെ ചെയ്യും ജി എ എം കണ്ടുപിടിക്കാൻ നമ്മൾ ഇരുപത്തെട്ടിനെ പതിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു ജി എം എം കണ്ടുപിടിക്കാനോ എന്ത് ചെയ്യും ട്വൻ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസായ ട്വൻറ്റി എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ട്വൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി എയ്റ്റ് അതായത് തന്നിരിക്കുന്ന ഇരുപത്തെട്ട് ഗ്രാമിനെ നൈട്രജനിന്റെ മോളിക്കുലർ മാസായ ഇരുപത്തെട്ട് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു ദെൻ യു വിൽ ഗെറ്റ് വൺ ജി എം എം നേരത്തെ എന്തായിരുന്നു ടു ജി എം നൗ യു ആർ ഗെറ്റിംഗ് വൺ ജി എം എം നേരത്തെ രണ്ട് ജി എ എം കിട്ടി ഇപ്പോൾ ഒരു ജി എം എം ഇനി ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് നമ്പർ ഓഫ് ജി എം എം കിട്ടിക്കഴിഞ്ഞാൽ ഈസിയല്ലേ ജി എം എമ്മുകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എത്ര തന്മാത്രകളുണ്ട് പറഞ്ഞേ യെസ് വൺ ഇൻ ടു എൻ എ അതായത് വൺ ജി എം എമ്മിൻ്റെ ആ നമ്പർ നമ്പർ ഓഫ് ജി എം എം വൺ ആണ് വൺ ഇൻ ടു എൻ എ ദസ് വൺ എൻ എ ഓറിക്കാൻ റായിട്ട് സിക്സ് പോയിന്റ് അതായത് വൺ ഇൻറ്റു സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റേസ്റ്റ് ട്വൻറ്റി ത്രീ ആണ് ദറ്റ് ഇസ് സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻ ടു ടെൻ ഡേയ്സ് ടു ട്വൻറ്റി ത്രീ ഓർക്കാൻ സേ വൺ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് അതായത് സിക്സ് പോയിന്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു ട്വൻറ്റി ത്രീ മോളിക്യൂൾസ് അല്ലെങ്കിൽ വൺ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇനി ഒരു ചോദ്യം കൂടെ അവശേഷിക്കുന്നു എന്താണ് എത്ര മോൾസ് ഉണ്ട് എത്ര മോൾസ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട് ജി എം എം വണ് അതുകൊണ്ട് വൺ മോൾ ക്ലിയർ ആയിട്ടുണ്ടോ ഗിവൺ മാസിനെ ജി എ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ജി എ എം കിട്ടും അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും നമ്പർ ഓഫ് ജി എ എം എന്ന് പറയുന്നത് തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് മോൾ ആറ്റങ്ങളുടെ എണ്ണം ജി എ എം തന്നെയാണ് മറിച്ച് തന്നിരിക്കുന്ന മാസിനെ മോളിക്കുളാർ മാസ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തെങ്കിൽ യുൾ ഗെറ്റ് നമ്പർ ഓഫ് ജി എം എം നമ്പർ ഓഫ് ജി എം എമ്മിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം കിട്ടുന്നു ജി എം എം ഇൻറ്റു എവഗാഡ്രോ നമ്പർ തന്മാത്രകളുടെ എണ്ണം ജി എം എമ്മുകളുടെ എണ്ണം തന്നെയാണ് മോളുകളുടെ എണ്ണം മോൾസ് ഓഫ് മോളിക്യൂൾ ഓക്കേ അപ്പോൾ ഒരു ക്വസ്റ്റൻ എഴുതും നാൽപ്പത്തി നാല് ഗ്രാം കാർബൺ ഡയോക്സൈഡ് ഫോർട്ടി ഫോർ ഗ്രാംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതാണ് സാമ്പിൾ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ജി എം എം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഫോർട്ടി ഫോർ ഗ്രാംസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് നാൽപ്പത്തി നാല് ഗ്രാം കാർബൺ ഡയോക്സൈഡിലുള്ള ജി എം എമ്മുകളുടെയും തന്മാത്രകളുടെയും എണ്ണം കണക്കാക്കുക ഈ തന്ന ചോദ്യം സയൻസ് ഡയറിയിൽ എഴുതി ഉത്തരം കണ്ടുപിടിച്ചിട്ട് അടുത്ത ക്ലാസ്സിലെത്തുക ഓക്കേ